നമസ്കാരം ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകളിലേക്ക് മഹാരാഷ്ട്രയിൽ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ഞായറാഴ്ച സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിധി എല്ലാ ഭാഷകളിലും ലഭ്യമാകണം കഴിഞ്ഞ അഞ്ചു വർഷമായി രാജ്യം സമഗ്ര പരിവർത്തനത്തിന്റെ പാതയിലെന്ന് പ്രധാനമന്ത്രി ജനാഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി അത്യാധുനിക ഭൌമ നിരീക്ഷണ വിക്ഷേപണം ഇന്ന് കൌണ്ട് ഡൌൺ പുരോഗമിക്കുന്നു കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ കമ്പനികൾ എട്ട് കമ്പനികൾ താൽപര്യം അറിയിച്ചതായി മുഖ്യമന്ത്രി ഐഎസ്എല്ലിൽ ജംഷഡ്പൂർ എഫ് സിക്ക് ജയം കരുത്തരായ ഗോവയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന് മഹാരാഷ്ട്രയിൽ ത്രികക്ഷി സഖ്യത്തിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പുതിയ മുഖ്യമന്ത്രിയാവും മുംബൈയിൽ ഇന്നലെ രാത്രി ചേർന്ന ശിവസേന എൻസിപി കോൺഗ്രസ് കക്ഷികളുടെ സംയുക്ത യോഗത്തിലാണ് താക്കറെയെ നേതാവായി തെരഞ്ഞെടുത്തത് സഖ്യകക്ഷി നേതാക്കൾ ഇന്നലെ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു അടുത്തമാസം ഒന്നിന് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് എൻസിപി അധ്യക്ഷൻ ശരത് പവാർ മുംബൈയിൽ പറഞ്ഞു ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി അജിത് പവാറും രാജിവച്ചതിന് പിന്നാലെയാണ് ത്രികക്ഷി സഖ്യം യോഗം ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തത് ഇരുനൂറ്റിട്ട മഹാരാഷ്ട്ര നിയമസഭയിൽ അംഗങ്ങളുടെ പിന്തുണയുണ്ടെന്നാണ് എൻസിപി ശിവസേന കോൺഗ്രസ് സഖ്യം അവകാശപ്പെടുന്നത് ഭൂരിപക്ഷത്തിന് വേണ്ടത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് രാജിവെച്ചു ഇന്നലെ രാജ്ഭവനിലെത്തി ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിക്ക് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ യാതൊരു വാഗ്ദാനവും ഇല്ലാതെയാണ് ശിവസേന തങ്ങൾക്കൊപ്പം മത്സരിച്ചതെന്ന് ഫഡ്നാവിസ് പറഞ്ഞു ശിവസേന മുഖ്യമന്ത്രി പദ ഭാജ് നോട്ട് ജി ആമിത്ഭായ नव्हे तर निवडणुकीच्या काळात निवडणुकीच्या नंतर निवडणुकीच्या आधी प्रत्येक मध्ये अतिशय त्यांनी स्पष्ट केलं होतं असं न ठरलेल्या बाबींचा दाऊ करून आता हे ठरलंय आणि आम्हाला हे हवं आहे अशा प्रकारे आणि तुम्ही देणार नसाल तर आम्ही कोणाही सोबत जाऊ शकतो अशा प्रकारची धमकी भूमिका मांडली जे जे സുസ്ഥിരമായ ഭരണം ഉറപ്പുവരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പിന് ശേഷം ഏറെക്കാലം ശിവസേനയ്ക്കായി കാത്തിരുന്നുവെന്നും എന്നാൽ ശിവസേനയുടെ ഭാഗത്തു അനുകൂലമായ മറുപടി ഉണ്ടായില്ലെന്നും ഫട്നാവിസ് വ്യക്തമാക്കി ഉപമുഖ്യമന്ത്രി അജിത് പവാർ നേരത്തെ തൽസ്ഥാനം രാജിവെച്ചിരുന്നു അതിനിടെ നിയമസഭയുടെ പുതിയ പ്രോടൈം സ്പീക്കറായി ബിജെപി അംഗം കാളിദാസ് കൊളംകർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഗവർണർ ഭഗത് സിംഗ് കോശിയാരിക്ക് മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് രാവിലെ പുതിയ മന്ത്രിസഭ നിലവിൽ വരുന്നതോടെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ദേവേന്ദ്ര ഫട്നാവിസിനോട് ഗവർണർ നിർദ്ദേശിച്ചു മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നലെ രാജിവയ്ക്കുന്നതിന് മുൻപായിരുന്നു പരമോന്നത കോടതിയുടെ ഉത്തരവ് വന്നത് ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച ഗവർണറുടെ നിലപാടിനെതിരെ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതി ഫട്നാവിസ് ഗവൺമെന്റ് ഇന്ന് വോട്ട് തേടണമെന്ന വിധി പ്രസ്താവിച്ച രഹസ്യ ബാലറ്റ് പാടില്ലെന്നും വോട്ടെടുപ്പ് നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നും കോടതി ജഡ്ജിമാരായ എൻ വി രമണു അശോക് ഭൂഷൺ സഞ്ജീവ് ഖന്ന എന്നിവർ ഉൾപ്പെട്ട ബഞ്ചാണ് കേസ് പരിഗണിച്ചത് ഇന്ന് വൈകിട്ട് മണിക്ക് മുൻപായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കണമെന്നും അതിനുശേഷമാണ് വോട്ട് നടത്തേണ്ടതെന്നും കോടതി പറഞ്ഞു ഗവർണർ നിയമിച്ച പ്രോട്ടൈം സ്പീക്കറുടെ സാന്നിധ്യത്തിലാണ് വിശ്വാസ വോട്ട് തേടേണ്ടതെന്നും വിധിയിൽ വ്യക്തമാക്കിയിരുന്നു ശിവസേനയും എൻസിപിയും കോൺഗ്രസുമാണ് ഗവർണറുടെ തീരുമാനത്തിനെതിരെ ഹർജി നൽകിയത് महाराष्ट्र गवर्नमेंट रूपीकरण विषय सुप्रीम कोर्ट विधि स्वागत चाहिए कांग्रेस नेताव पृथ्वीराज चौहान व्यक्त प्रेयर की थी कि तुरंत फ्लोर टेस्ट कराया जाए वो माननीय सुप्रीम कोर्ट ने मान ली है बात कल 11 बजे हाउस में सदस्यों की शपथ ग्रहण का कार्यक्रम होगा वो तो 5 बजे तक समाप्त होगा और तुरंत 5 बजे स्पीकर प्रोटेम फ्लोर टेस्ट कराएंगे जो गुप्त मतदान से नहीं लेकिन ओपन वोटिंग से होगी और उसका सारा वीडियो चित्रीकरण किया जाएगा ये एक कोर्ट सुपरवाइज्ड फ्लोर टेस्ट होगा हम इस फैसले से तीनों दल पूरी तरह से संतुष्ट है आज संविधान दिवस पर असली में മഹാരാഷ്ട്ര കോടതി വിധി സത്യത്തിന്റെ വിജയമാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു ഭൂരിപക്ഷം തെളിയിക്കാൻ കോടതി മുപ്പത് മണിക്കൂർ തന്നിട്ടുണ്ടെന്നും എന്നാൽ ഇതിനായി മുപ്പത് മിനിറ്റ് മാത്രം മതിയെന്നും അദ്ദേഹം പറഞ്ഞു ഉപമുഖ്യമന്ത്രി പദം രാജിവച്ച അജിത് പവാർ എൻസിപിയിലേക്ക് തിരിച്ചുവരുമെന്ന് എൻസിപി മുതിർന്ന നേതാവ് ഛഗൻ ഭുജ്ബൽ പറഞ്ഞു മുംബൈയിൽ എൻസിപി നേതൃയോഗത്തിന് ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അജിത് പവാർ വരണമെന്ന് പാർട്ടിയിലെ എല്ലാ എം എൽ എമാരും ആഗ്രഹിക്കുന്നു പാർട്ടിയുടെ താൽപര്യമനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻസിപി കോൺഗ്രസ് ശിവസേന സഖ്യത്തിന്റെ ഭാവി പാർട്ടി ചർച്ച ചെയ്തതായും ഭുജിപ്പൽ പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കാലവിളംബമാണ് നീതിനിർവഹണത്തിലെ പ്രധാന തടസ്സമെന്ന് രാഷ്ട്രപതി പറഞ്ഞു സുപ്രീംകോടതിയിൽ നടന്ന ഭരണഘടനാ ദിന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നീതിന്യായ നിർവഹണത്തിൽ ഭാഷ ഒരു തടസ്സമാകാൻ പാടില്ല ഇപ്പോൾ വിധിന്യായങ്ങൾ ഒൻപത് ഭാഷകളിൽ ലഭ്യമായിട്ടുണ്ട് ഇത് വലിയ നേട്ടമാണ് ഈ പട്ടികയിൽ കൂടുതൽ ഭാഷകൾ ഉൾപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ആവശ്യപ്പെട്ടു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഭാരവാഹികളോട് രാഷ്ട്രം എന്നും കടപ്പെട്ടിരിക്കുകയാണെന്നും രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന രാജ്യത്ത് വലിയ സാമൂഹ്യ വിപ്ലവമാണ് കൊണ്ടുവന്നതെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറഞ്ഞു വാർഷിക ജുഡീഷ്യറി ചീഫ് ജസ്റ്റിസ് പ്രകാശനം ചെയ്തു ಕಡಿನ್ಯ 5 ವರ್ಷമായി രാജ്യം വലിയ പരിവർത്തനത്തിൻ വിധയമായി കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പരിഷ്കരണം אביരാമം തുടറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡലിയിൽ സുകാര്യ ചാനൽ സംക്ഷിപ്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം इसकी वजह से भारत ने जो भोगा है वो अभी आप जानते हैं और अब कैसे इस चुनौती का समाधान किया गया है यह भी आपने देखा है आर्टिकल 370 को हमारे संविधान में पहले दिन से अस्थाई कहा गया है टेम्पररी कहा गया था लेकिन फिर भी कुछ लोगों और कुछ परिवारों के राजनीतिक स्वार्थ की वजह से इसे साइकोलॉजिकली स्थाई मान लिया गया था ദീർഘകാലമായി ഇന്ത്യ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത് ജനാഭിലാഷങ്ങൾ നിറവേറ്റാനായി അക്ഷീണം പ്രയത്നിക്കുന്ന ഗവൺമെന്റിനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് ദശാബ്ദങ്ങളായി രാജ്യത്തെ ഗ്രസിച്ചിരുന്ന വെല്ലുവിളികളിൽ നിന്ന് മോചനം നേടി അഴിമതി ഭീകരാക്രമണം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു അനുഛേദം മൂലം ജനങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായി അനുച്ഛേദം മുന്നൂറ്റി റദ്ദാക്കിയതിലൂടെ ഭരണഘടനയുടെ ആർജ്ജവം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന ഐഎസ്ആർഒയുടെ പി എസ് എൽ വി ഫോർട്ടി സെവന്റെ വിക്ഷേപണം ഇന്ന് ഇന്ത്യയുടെ കിലോഗ്രാം ഭാഗത്തുള്ള കാട്ടോസാറ്റ് ത്രീ ഉപഗ്രഹവും യുഎസ്സിൽ നിന്നുള്ള പതിമൂന്ന് നാനോ ഉപഗ്രഹങ്ങളുമാണ് റോക്കറ്റ് പറന്നുയർന്ന് ഏകദേശം മിനിറ്റ് കഴിഞ്ഞാൽ കാട്ടോസാറ്റ് ത്രീ ഭ്രമണപഥത്തിൽ വിന്യസിക്കും കാട്ടോസാറ്റിന് ബഹിരാകാശത്ത് അഞ്ചുവർഷം കാലാവധിയുണ്ടാകും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം ഇതിനായുള്ള കൌണ്ട് ഡൌൺ ഇന്നലെ രാവിലെ ആരംഭിച്ചിരുന്നു നവംബർ വിക്ഷേപണം നടത്താനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണ ബിൽ പാർലമെന്റ് പാസാക്കി രാജ്യസഭ ഇന്നലെ ശബ്ദവോട്ടോടെ ബില്ലിന് അംഗീകാരം നൽകി ലോക്സഭ നേരത്തെ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു ഭിന്ന സാമൂഹിക ജീവിതാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് ബിൽ സേവനം നിഷേധിക്കുക മോശമായ പെരുമാറ്റം സൌകര്യങ്ങൾ ലഭ്യമാക്കുക പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് സൌകര്യങ്ങൾ എന്നിവയിൽ വിവേചനം കാണിക്കുന്നത് ബിൽ നിയമംമൂലം തടയുന്നു റിക്രൂട്ട്മെന്റിലോ ഉദ്യോഗ കയറ്റത്തിലോ ഭിന്ന വിവേചനം പാടില്ല ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് സമഗ്രമായ ചർച്ചകൾ നടത്തിയതായി ബില്ലിന്മേൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ കേന്ദ്രമന്ത്രി തവർചന്ദ് ഗെലോട്ട് അറിയിച്ചു ഭിന്നലിംഗക്കാരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഭിന്നലിംഗക്കാരുടെ ഉന്നമനത്തിനായി ഗവൺമെന്റ് നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു ഡൽഹിയിലെ അനധികൃത കോളനി നിവാസികൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഡൽഹി ദേശീയ കേന്ദ്രഭരണ പ്രദേശ ബില്ലിന്മേൽ ലോക്സഭയിൽ നടന്ന ചർച്ചകൾക്ക് മന്ത്രി ഹർദീപ് സിംഗ് പുരി മറുപടി പറഞ്ഞു ഡൽഹിയിലെ അനധികൃത കോളനികളിൽ താമസിച്ചു വരുന്ന നാൽപ്പത് ലക്ഷത്തോളം പേർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് ബിൽ ഡൽഹിയിൽ നിലവിൽ അനധികൃത കോളനികളാണ് ഉള്ളത് ഈ കോളനിവാസികൾ താമസിക്കുന്ന ഭൂമി ഇനി നിയമനുസൃതം രജിസ്റ്റർ ചെയ്ത് നൽകും ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനും ഉടമസ്ഥർക്ക് അവകാശം നൽകും രാജ്യത്ത് ഇ സിഗരറ്റുകളുടെ വിൽപ്പനയും ഉൽപാദനവും നിരോധിക്കുന്ന ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു ലോക്സഭയിൽ ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധനാണ് ബിൽ അവതരിപ്പിച്ചത് നിക്കോട്ടൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ നിറച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഇ സിഗരറ്റിന്റെ നിർവചനത്തിൽ പെടുക ഇവയെ വൈദ്യുതി ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ വമിക്കുന്ന പുക സാധാരണ പുകവലിക്കുന്നത് പോലെ ഉപയോഗിക്കാനാകും ഇ സിഗരറ്റ് സംബന്ധിച്ച നിരവധി പരാതികൾ ഉയർന്നപ്പോഴാണ് ഇവ നിരോധിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ ഉൽപാദിപ്പിക്കുകയോ ചെയ്താൽ ഒരു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും നിരോധനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് വീണ്ടും സഭ പരിഗണിക്കും ഭീകരവാദികൾക്ക് ധനസഹായം നൽകിയെന്നാരോപിച്ച് ജമ്മുകശ്മീരിൽ വ്യവസായിയുടെ സ്വത്ത് കണ്ടുകെട്ടി സഹൂർ അഹമ്മദ് ഷാ വഡാലിയുടെ ആറ് കോടിയുടെ സ്വത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് വടാലിയുടെയും കുടുംബത്തിന്റെ പേരിൽ ബദ്ഗാം ജില്ലയിൽ ഉണ്ടായിരുന്ന ഭൂമിയാണ് കണ്ടുകെട്ടിയത് വടാലിയുടെ വസ്തുവകകൾ കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ജപ്തി ചെയ്തിരുന്നുവെങ്കിലും നിയമ നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഏറ്റെടുക്കുകയായിരുന്നു ലഷ്കർ ഇ തയ്ബ ജമാഅത്തെ ഉദ്ദവ എന്നീ ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകിയെന്ന കേസിലാണ് എൻഫോഴ്സ്മെന്റ് നടപടികൾ കേസിൽ ദേശീയ കുറ്റാന്വേഷണ ഏജൻസിയും എഫ്ഐആർ സമർപ്പിച്ചിട്ടു നിലവിൽ എൻഐഎ രജിസ്റ്റർ ചെയ്ത കേസിൽ വടാലി തിഹാർ ജയിലിൽ തടവിലാണ് അയോധ്യ രാംജന്മഭൂമി കേസിൽ സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകേണ്ടതില്ലെന്ന് സുന്നി വക്കബ് ബോർഡ് ഇന്നലെ ചേർന്ന സംഘടനാ യോഗത്തിന് ശേഷമാണ് നേതാക്കൾ ഇക്കാര്യം പുനപരിശോധനാ ഹർജി നൽകേണ്ടതില്ലെന്ന തീരുമാനം യോഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായമാണെന്നും സുന്നി വക്കബ് ബോർഡ് വക്താവ് അബ്ദുൾ റസാഖാൻ അറിയിച്ചു ബോർഡിലെ എട്ടംഗങ്ങളിൽ ഏഴുപേരും ഹർജി നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നു കോടതി നിർദ്ദേശപ്രകാരം അയോധ്യയിൽ പള്ളി നിർമ്മിക്കുന്നതിനാവശ്യമായ അഞ്ചേക്കർ ഭൂമി ഏറ്റെടുക്കണമെന്നും ബോർഡ് നിർദ്ദേശിക്കുന്നു ഝാർഖണ്ഡിൽ അഞ്ചാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്നലെ പുറപ്പെടുവിച്ചു മണ്ഡലങ്ങളിൽ അടുത്ത മാസം അടുത്താണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അടുത്ത മാസം വരെ പത്രിക സമർപ്പിക്കാം പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മൂന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു സൂക്ഷ്മ ഇന്നലെ നടന്നു പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഡിസംബർ പന്ത്രണ്ടിനാണ് നടക്കുക അഞ്ചു ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഡിസംബർ നടക്കും ജാർഖണ്ഡിൽ രണ്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെയും ഒരു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെയും തെരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കി കൃത്യവിലോപം ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ബൊക്കാറോ തമാർ എന്നീ മണ്ഡലങ്ങളിലെ ഓഫീസർമാരെയാണ് നീക്കിയത് അതിനിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ച കോടി രൂപ കണ്ടെടുത്തതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കുമാർ ചോബെ അറിയിച്ചു ദാദ്രാനഗർ ഹവേലി ദാമൻ ദ്യൂ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളെ സംയോജിപ്പിക്കാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡിയാണ് ഇന്നലെ ബിൽ അവതരിപ്പിച്ച ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി കേന്ദ്രഭരണ പ്രദേശമായി വിഭജിച്ച് മൂന്ന് മാസത്തിനു ശേഷമാണ് പുതിയ നീക്കം മികച്ച ഭരണനിർവ്വഹണത്തിനും വകുപ്പുകളെ ഏകോപിച്ചുള്ള പ്രവർത്തനം ലളിതമാക്കാനും ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളെ സംയോജിപ്പിക്കുന്നതിലൂടെ സാധിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ അവബോധ പരിപാടികൾ സംഘടിപ്പിച്ചു ഭരണഘടനാ ദിനം പ്രമാണിച്ച് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവും ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യ വ്യവസ്ഥയും ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന राज्य उद्यम प्रचोदन मार्गदर्शिय भरण राष्ट्रपति रामनाथ कोविंद यह संविधान हमारी लोकतांत्रिक व्यवस्था का उद्गम भी है और आदर्श भी हम भारतवासियों में सभी स्रोतों से मिलने वाले अच्छे विचारों का स्वागत करने के साथ साथ अपनी भारतीयता को बनाए रखने की परंपरा रही है हमारी यही सांस्कृतिक विशेषता हमारे संविधान के के निर्माण में में भी झलकती है हमने विश्व कई संविधानों उपलब्ध उत्तम വിധാന വിശ്വ സംവിധാനോ ഉപലബ്ധ്യവസ്ഥ ഭരണഘടന ഇന്ത്യയുടെ വിശുദ്ധ ഗ്രന്ഥമാണെന്നും ഇന്ത്യയുടെ അന്തസ്സും ഐക്യവുമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോകത്തെ ഏറ്റവും മതേതരമായ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന് ഭരണഘടന ശക്തി പകരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ये 26 नवंबर का दिवस ऐतिहासिक दिवस है सत्तर साल पहले हमने विधिवत रूप से एक नए रंग रूप के साथ संविधान को अंगीकार किया था लेकिन साथ साथ आज छब्बीस नवंबर दर्द भी पहुंचाता है जब भारत की महान उच्च परंपराएं हजारों साल की सांस्कृतिक विरासत वसुधैव कुटुंबकम कम के विचार को लेकर के जीने वाली इस महान परंपरा उसे आज ही के 26 नवंबर के दिन मुंबई में ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർ സംബന്ധിച്ചു പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഡിജിറ്റൽ പ്രദർശനം രാഷ്ട്രപതി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങളെയും ചുമതലകളെയും പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഭരണഘടനയുടെ എഴുപതാം വാർഷികം പ്രമാണിച്ച് ഗവൺമെന്റ് ഒരു വർഷത്തെ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണിക്ക് വിവിധ സ്ഥലങ്ങളിൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പാരായണം നടത്തി ഭരണഘടന നൽകുന്ന അവകാശങ്ങളും ചുമതലകളും ആവർത്തിച്ച് വിലയിരുത്തുകയാണ് ലക്ഷ്യം അവകാശങ്ങൾക്കൊപ്പം പൌരന്റെ ഉത്തരവാദിത്വവും ഓർമ്മിക്കപ്പെടേണ്ടതുണ്ടെന്ന വലിയ ആശയമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ഭരണഘടനാ ദിനം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടവന്ത്ര കേന്ദ്രീയ വിദ്യാലയത്തിൽ ഭരണഘടനാ ദിനാഘോഷം ഇന്നലെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശൈശവാവസ്ഥയിൽ നിന്നും ഭരണഘടനയാണ് നമ്മെ പൗരന്മാരാക്കിയത് and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച നാം നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടനയുടെ എഴുപതാം വാർഷികം ഇന്നലെ സംസ്ഥാനത്തും സമുചിതമായി ആഘോഷിച്ചു വിവിധ ജില്ലകളിൽ ഭരണഘടന സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികൾ നടന്നു ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ഭരണഘടനയുടെ ആമുഖം ജീവനക്കാർ വായിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആശാ തോമസ് ഉദ്യോഗസ്ഥർക്ക് ആമുഖം വായിച്ചു കൊടുത്തു പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ സന്നിഹിതനായിരുന്നു ദിനാചരണത്തോടനുബന്ധിച്ച് അംബേദ്കർ സമിതി സംഘടിപ്പിച്ച സെമിനാർ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കാൻ പുതിയ തലമുറ തയ്യാറാകുന്നത് ശുഭ സൂചനയാണെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടി നൈതികത്തിന് തുടക്കമായി ഭരണഘടനാ ആശയങ്ങൾ വിദ്യാർത്ഥികളിലെത്തിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എസ് സിആർടി ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു നിർവ്വഹിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് പതിനൊന്ന് വയസ്സ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ മുംബൈയിൽ രണ്ടായിരത്തിയെട്ട് നവംബർ തീവ്രവാദികൾ ആസൂത്രിച്ച പത്താക്രമണങ്ങളാണ് നടത്തിയത് ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവരെ സ്മരിക്കുന്നതായും അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു രണ്ടായിരത്തി നവംബർ ഇരുപത്തിയാറിന് മുംബൈയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിരവധി പേർ മരിക്കുകയും മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നവംബർ ആരംഭിച്ച് അറുപത് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ ഹേമന്ത് കാർക്കരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായ വിജയ് ശ്ലാസ്കർ അശോക് കാന്തെ എന്നിവരും അക്രമത്തിൽ കൊല്ലപ്പെട്ടു താജ് ഹോട്ടലിൽ ഭീകരെ തുരത്താനുള്ള ശ്രമത്തിൽ മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ചു ഭീകരാക്രമണത്തിനായി വന്ന പത്തംഗ സംഘത്തിലെ ഒമ്പത് തീവ്രവാദികളെയും സുരക്ഷാസേന അന്ന് തന്നെ കൊലപ്പെടുത്തി ജീവനോടെ പിടികൂടിയ അജ്മൽ കസബിനെ വിചാരണയ്ക്കൊടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ തൂക്കിലേറ്റുകയും ചെയ്തു അക്രമത്തിൽ പങ്കാളികളായ മുഴുവൻ തീവ്രവാദികളും കൊല്ലപ്പെട്ടെങ്കിലും മുംബൈ നഗരവും ഒപ്പം രാജ്യവും കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഭീകരാക്രമണത്തിന്റെ ഓർമ്മകൾ പുതുക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ കമ്പനികൾ അറിയിച്ചു ജപ്പാനിലെ ഒസാക്കയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത നിക്ഷേപക സെമിനാറിലാണ് ഈ വാഗ്ദാനം നീറ്റാ ജലാറ്റിൻ കേരളത്തിലെ സംരംഭങ്ങളിൽ ഇരുന്നൂറ് കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തും എട്ട് കമ്പനികൾ കേരളത്തിൽ നിക്ഷേപം നടത്താൻ താൽപര്യം അറിയിച്ചു ബയോടെക്നോളജി വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ ആരോഗ്യ സംരക്ഷണം കാർഷികാധിഷ്ഠിത വ്യവസായം എന്നിവ നിക്ഷേപം നടത്താവുന്ന മേഖലകളാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കേരളത്തിന്റെ ഭാവി സാമ്പത്തിക വളർച്ചയിൽ സംരംഭകത്വവും സ്വകാര്യ നിക്ഷേപകവും നിർണായക പങ്കാണ് വഹിക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒസാക്ക വാണിജ്യ മണ്ഡലവും കേരള ഗവൺമെന്റും ചേർന്നാണ് സെമിനാർ സംഘടിപ്പിച്ചത് രാജ്യസേവനത്തിനിടെ വീരചരമം പ്രാപിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേരള പോലീസ് സംഘം ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് സ്മാരകത്തിൽ പരേഡ് നടത്തും ഇന്ന് വൈകിട്ട് ചാണക്യപുരിയിലെ സ്മാരകത്തിലാണ് ചടങ്ങ് കേരള പോലീസിന്റെ മൂന്ന് പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുക്കും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എഡിജിപി സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ലഡാക്ക് മലനിരകളിൽ സിആർപിഎഫ് സംഘത്തിന് നേരെ ചൈനീസ് സേന നടത്തിയ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഒക്ടോബർ പോലീസ് സ്മൃതിദിനം ആചരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാന പോലീസ് സേനകളും ന്യൂഡൽഹിയിലെ സ്മാരകത്തിൽ ഒരു നിശ്ചിത ദിവസം പരേഡ് നടത്തി വീരചരമം പ്രാപിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരാഞ്ജലി അർപ്പിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇന്നത്തെ അർപ്പിക്കാറുണ്ടാകും വിനോദസഞ്ചാര മേഖലയിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നിയമസഭാ അഷറൻസ് കമ്മിറ്റിയുടെ സിറ്റിംഗ് ഇന്നലെ ചാലക്കുടിയിൽ നടന്നു കമ്മിറ്റി ചെയർമാൻ വി കെ ഇബ്രാഹിം കുഞ്ഞ് വിളിച്ചുചേർത്ത യോഗത്തിന് ശേഷം അതിരപ്പള്ളി കൊന്നക്കുഴി ഫാം തുടങ്ങിയ പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു റിസോർട്ടുകളിലെ മാലിന്യ സംസ്കരണവും സംഘം വിലയിരുത്തി എം എൽ എമാരായ വി ആർ സുനിൽകുമാർ കെ ദാസൻ പുരുഷൻ കടലുണ്ടി ബി ഡി ദേവസ്വ ജില്ലാ കളക്ടർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ശബരിമല ദർശനത്തിനായി സാമൂഹ്യ സാമൂഹ്യപ്രവർത്തക തൃപ്തി ദേശായിയും സംഘവും കേരളത്തിലെത്തിയെങ്കിലും ദർശനം നടത്താനായില്ല ഇന്നലെ നെടുമ്പാശേരി വിമാനത്താവളത്തിലെത്തിയ സംഘം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയിരുന്നു ദർശനത്തിന് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്മീഷണർ ഓഫീസിലെത്തിയത് കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയിലെത്തിയ ബിന്ദു അമ്മിണിയും തൃപ്തി ദേശായിയുടെ സംഘത്തിലുണ്ടായിരുന്നു അതേസമയം തൃപ്തി ദേശായിയുടെ വരവിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു തൃപ്തി ദേശായിയുടെയും സംഘത്തിന്റെയും ഇന്നത്തെ വരവ് അതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനുണ്ട് ബി ജെ പിക്കും ആർ എസ് എസിനും വലിയ സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നും ശബരിമലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിക്കുക വെളുപ്പിനെ മണിക്ക് കൊച്ചി വിമാനത്താവളത്തിൽ നെടുബാശ്ശേരിയിൽ എത്തിച്ചേരുക കേരളത്തിലെ ഒരു മാധ്യമം മാത്രം ആ വിവരം അറിയുക അവരുടെ ബൈറ്റെല്ലാം എടുത്ത് ലൈവായിട്ട് കൊടുക്കുക എല്ലാം തിരക്കഥയും ഒരു അജണ്ടയും തീർത്ഥാടനകാലം സംഘർഷഭരിതമാക്കാനുള്ള ശ്രമമാണിത് ശബരിമലയിലെ യുവതീപ്രവേശനം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി വിധിയിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ടെന്നും അവ്യക്തത മാറ്റാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും മന്ത്രി തലശ്ശേരിയിൽ പറഞ്ഞു കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഭാഗമായ ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ പത്തനംതിട്ടയിൽ സംയോജിത ആശയവിനിമയ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു രാജു എബ്രഹാം എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു കുമ്പളംപൊയ്ക്ക സി എം എസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണ ദേവി അധ്യക്ഷത വഹിച്ചു പരിപാടി നാളെയും വഹിച്ചുപർക്കാടി ഗോവ രാജ്ഭവൻ തീരത്ത് കുടുങ്ങിയ എണ്ണ നിറച്ച കപ്പൽ ഒരു മാസത്തിനകം നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കുടുങ്ങിയ കപ്പലായ ന്യൂഷി നന്ദി രക്ഷപ്പെടുത്തുന്നതിന് നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള കമ്പനിക്ക് കരാർ നൽകിയിട്ടുണ്ട് മുപ്പത് ദിവസമാണ് കമ്പനിക്ക് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ മുതൽ ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ലെന്ന് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്രമർമു കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഒരു ദേവാലയം അക്രമികൾ നശിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രതികരണം ദേവാലയം തകർത്ത കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒരു വർഷം കൂടി ഗവൺമെന്റ് അനുവദിച്ച താമസസ്ഥലത്ത് തുടരാൻ സാധിക്കും നേരത്തെ ഈ കാലയളവ് മൂന്ന് മാസമായിരുന്നു സേനാംഗങ്ങളുടെ മരണശേഷം അവരുടെ ആശ്രിതർക്ക് ഇത്തരത്തിൽ ഒരു വർഷം കൂടി താമസസ്ഥലം നിലനിർത്താൻ അനുമതി നൽകണമെന്ന നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചു രാജ്യതലസ്ഥാനത്ത് വായു ഗുണനിലവാരം മോശമായി തുടരുന്നു കഴിഞ്ഞ ഏതാനും ദിവസമായി മലിനീകരണ തോത് കുറവായിരുന്നു എന്നാൽ രണ്ടു ദിവസമായി മലിനീകരണം വീണ്ടും കൂടുകയാണുണ്ടായത് ഇരുന്നൂറ്റിയൊന്നിനും ഇടയിലുള്ള വായു ഗുണനിലവാര സൂചിക ഫ്യൂവർ വിഭാഗത്തിലാണ് അറിയപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ മരണമടയുന്ന പ്രവാസി മലയാളികളുടെ ഭൌതികശരീരം സൗജന്യമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള പദ്ധതി നടത്തിപ്പിന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എയർ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി ധാരണാപത്രം ഒപ്പുവച്ചു ഭൌതികശരീരം നാട്ടിലെത്തിക്കുവാൻ മറ്റ് സഹായം ലഭ്യമാകാത്ത നിരാലംബർക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് വിമാനത്താവളത്തിലെത്തിക്കുന്ന ഭൌതിക ശരീരം നോർക്ക റൂട്ട്സിന്റെ നിലവിലുള്ള എമർജൻസി ആംബുലൻസ് സർവീസ് മുഖേന മരണമടയുന്ന പ്രവാസി മലയാളികളുടെ വീടുകളിൽ സൌജന്യമായി എത്തിക്കും ഐഎസ്എൽ ആറാം സീസണിൽ എഫ് സി ഗോവയ്ക്ക് ആദ്യ തോൽവി ജംഷഡ്പൂർ എഫ് സിയാണ് കരുത്തനായ ഗോവയെതിരെ ഗോൾ നട്ടിമർച്ചത് പത്ത് മത്സരങ്ങൾക്ക് ശേഷമാണ് ഹോം ഹോംഗ്രൌണ്ടിൽ ഗോവ ഒരു മത്സരം തോൽക്കുന്നത് ഈ വിജയത്തോടെ ജംഷഡ്പൂർ എഫ് സി മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തി മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഹോം ഗ്രൌണ്ടിന്റെ ആനുകൂല്യം മുതലെടുത്ത ഗോവ ആക്രമണത്തിനിറങ്ങിയെങ്കിലും ജംഷഡ്പൂർ താരങ്ങളുടെ പ്രതിരോധനിരയെ ഭേദിക്കാനായില്ല പതിനേഴാം മിനിറ്റിൽ സെർജിയോ കാസ്റ്റലാണ് ജംഷഡ്പൂരിന്റെ വിജയഗോൾ നേടിയത് മിനിറ്റിൽ ഗോവയുടെ ഗോൾ ശ്രമം തടയുന്നതിൽ ഗോൾകീപ്പർ സുബ്രതോ പോളിന് പിഴവ് സംഭവിച്ചുവെങ്കിൽ ും പന്ത് ഗോൾ വരെ കടന്നെന്ന് തോന്നിച്ചെങ്കിലും റഫറി ഗോൾ അനുവദിച്ചില്ല എഴുപത്തിരണ്ടാം മിനിറ്റിൽ അഹമ്മദ് ജാഹുവിന് കാർഡ് കിട്ടിയതോടെ ഗോവൻ പ്രതീക്ഷകൾ അവസാനിച്ചു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയവും ഒരു തോൽവിയും ഒരു ജയവുമാണ് ജംഷഡ്പൂരിനുള്ളത് ബാങ്കോക്കിൽ നടക്കുന്ന ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മൂന്ന് വെങ്കലം പുരുഷന്മാരുടെ ആവർത്തന വ്യക്തിഗത മത്സരത്തിൽ അതാനുദാസാണ് ഇന്നലെ ഇന്ത്യയുടെ വെങ്കല മെഡൽ നേടിയത് കൊറിയയുടെ ജിൻ ഹയക്കോയെ തോൽപ്പിച്ചാണ് ദാസിന്റെ നേട്ടം തരുൺ ദീപ് റായ് ജയന്ത താലൂക്ദാർ എന്നിവരും ചേർന്നും മെഡൽ പങ്കിട്ടു തിങ്കളാഴ്ച നടന്ന മിക്സഡ് ടീം മത്സരത്തിലും ദാസ് വെങ്കലം ദീപിക കുമാരി ലൈഷ്രാം ബൊംബേലാദേവി അങ്കിതാ ഭഗത് എന്നിവർ അടങ്ങിയ വനിതാ ടീം ജപ്പാനെ അഞ്ചേ ഒന്നിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് നാളെ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഫൈനലിലും ഇവർ മത്സരിക്കും പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി മഹാരാഷ്ട്രയിൽ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ഞായറാഴ്ച സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി വിധിപ്പകർപ്പുകൾ എല്ലാ ഭാഷകളിലും ലഭ്യമാകണം കഴിഞ്ഞ അഞ്ച് വർഷമായി രാജ്യം സമഗ്ര പരിവർത്തനത്തിന്റെ പാതയില്ലെന്ന് പ്രധാനമന്ത്രി ജനാഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി ഇന്ത്യ അത്യാധുനിക ഭൌമനിരീക്ഷണോപ്രം കാട്ടോസിയുടെ വിക്ഷേപണം ഇന്ന് കൌണ്ട് ഡൌൺ പുരോഗമിക്കുന്നു കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ കമ്പനികൾ എട്ട് കമ്പനികൾ താൽപര്യം അറിയിച്ചതായി മുഖ്യമന്ത്രി ഐ എസ് എല്ലിൽ ജഷഡ്പൂർ എഫ് സിക്ക ജയം കരുത്തരായ ഗോവയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ശുഭദിനം നേരുന്നു നമസ്കാരം